ഫ്രണ്ട്സ്, എൻ്റെ പേര് മുംതാസ്. വെൽക്കം ടു ഇസാൻസ് വേൾഡ്. മനുഷ്യശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാലുണ്ടാവുന്ന പ്രോബ്ലംസിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോർ പരിചയപ്പെടുത്താം. ഓൺലൈൻ സ്റ്റോർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ മൊബൈൽ കവേഴ്സിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, അത് നമ്മുടെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും അതെല്ലാ ടോയ്സിൻ്റെ ആണെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും അവർ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, നമ്മുടെ ഇസാമാവയുടെ പടമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള കവറാണ് എൻ്റെ ഫോണിന് വേണ്ടി ചെയ്തു തന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഓൺലൈൻ സ്റ്റോറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. എന്താണെങ്കിലും ഓൺലൈൻ സ്റ്റോറിൻ്റെ ഇൻസ്റ്റഗ്രാം ലിങ്കും അവരുടെ വാട്സപ്പ് നമ്പരും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസൊക്കെ ഇതുപോലെ മൊബൈൽ കവറായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി മനുഷ്യശരീരത്തിന് വളരെയധികം അത്യാവശ്യമുള്ളൊരു വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ മനുഷ്യശരീരത്തിൽ ഒരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ സിംഗിൾ സെല്ലിലും ഈ വൈറ്റമിൻ ഡിയുടെ റിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ വൈറ്റമിൻ ഡി കൂടുതലായിട്ടും കിട്ടുന്നത് സൺലൈറ്റിൽ നിന്നാണ്. അപ്പോൾ സൺലൈറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ വൈറ്റമിൻ ഡി. അപ്പോൾ എന്താണെങ്കിലും കൂടുതലായിട്ടും ഈ വൈറ്റമിൻ ഡി കിട്ടുന്നത് സൺലൈറ്റിലൂടെയാണെങ്കിലും ചില ഫുഡ് പ്രോഡക്ട്സിലെല്ലാം ചെറിയ അളവിൽ വൈറ്റമിൻ ഡി കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഫാറ്റി ഫിഷ്, മഷ്റൂം ഇവയിലൊക്കെ ചെറിയ അളവിൽ വൈറ്റമിൻ ഡി ഉണ്ട്. പക്ഷേ കിട്ടാൻ വളരെ പാടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മെയിൻ സോഴ്സ് ആയിട്ട് സൺലൈറ്റ് തന്നെയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ദിവസവും 400 മുതൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വരെ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. അത് കിട്ടാതെ വരുമ്പോഴാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് വൈറ്റമിൻ ഡീനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. ലോകത്തിലെ പകുതിയിലധികം പേർക്കും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. പക്ഷേ എല്ലാവരും ഒന്നും അത് അറിയാറില്ല. കാരണം അതിൻ്റെ സിംറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കണ്ടുവരുന്ന ചില സിംറ്റംസ് ആണ്. നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല ഇതിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന്. പക്ഷേ മറ്റു ചിലരിലാണെങ്കിൽ വളരെ സിവിയർ ആയിട്ട് തന്നെ ഈ സിംറ്റംസ് കണ്ടുവരാറുമുണ്ട്. അപ്പോൾ ലോകത്തിൽ തന്നെ 1 ബില്യൺ ആളുകളിൽ കൂടുതൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറയുന്ന എനിക്കും വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് കേട്ടോ. ഒരുപാട് നാൾ ഞാൻ സപ്ലിമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി വൈറ്റമിൻ ഡി കുറയാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറയാം. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എൽഡർ പീപ്പിളിനാണ്. അതായത് വയസ്സാവുമ്പോൾ വൈറ്റമിൻ ഡി കുറയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വളരെയധികം തടി വെക്കുക, പൊണ്ണത്തടി ഉണ്ടാവുക, അങ്ങനെയുള്ള കേസിലും ഇതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു റീസൺ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മീനോ ഡയറി പ്രൊഡക്ട്സോ ഒക്കെ കഴിക്കാതെ വരുമ്പോൾ ഇതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ റിസ്ക് ഉണ്ടാവുന്നത് ഇക്വേറ്ററിൽ നിന്നും അകന്ന് താമസിക്കുന്നവർക്കാണ്. അതായത് അവിടെ സൺ എയർ കുറവായിരിക്കും, അവിടെ കൂടുതലായിട്ട് സൂര്യപ്രകാശം കുറവായിരിക്കും. നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ ചില സ്ഥലങ്ങളിൽ പകല് കുറവായിരിക്കും, അപ്പോൾ അവിടെ അധിക സമയം ഈ വെയിലൊന്നും അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസിലുള്ള ആളുകൾക്കും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഡാർക്കായിട്ടുള്ളവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെയുള്ളത് പുറത്തിറങ്ങാതെ കഴിയുന്നവർക്കാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് കൂടുതൽ പേരും പുറത്തിറങ്ങാറില്ല. അവരൊന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇറങ്ങി കാറിൽ കയറി ഓഫീസിലേക്കാവോ പോവുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സൺലൈറ്റ് ഒട്ടും കിട്ടാതെ വരും. അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡും ഒന്നും കഴിക്കാതെ വരുമ്പോൾ വളരെയധികം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അവർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിസ്ക് ഉണ്ടാവുന്നത് കൂടുതലായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർക്കാണ്. ഇപ്പോൾ വെയിലത്തിറങ്ങിയാൽ പോലും ഡെയിലി സൺസ്ക്രീൻ ലോഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് വെയിലത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും കാറ്റഗറിക്കാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഈ സിംറ്റംസ് പലരും അറിയപ്പെടാറില്ല കേട്ടോ. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇതിൻ്റെ സിംറ്റംസും കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെന്ന് തിരിച്ചറിയാറില്ല.
ഇത് ശരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും കണ്ടുപിടിക്കാറുള്ളത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ കുറച്ച് സിംറ്റംസ് ഒക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് നടത്തി നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് സപ്ലിമെൻറ്റ്സും ഫുഡ്സും ഒക്കെ കഴിക്കാനായിട്ടും സാധിക്കും. അതിലൊന്നാമത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് എന്തും ആവാം, പനിയാവാം, ജലദോഷമാവാം, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആവാം. അപ്പോൾ എന്താണെങ്കിലും ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്മ്യൂണിറ്റിയും വീക്കാവും. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എപ്പോഴും അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും എപ്പോഴും എപ്പോഴും അസുഖമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. അപ്പോൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എന്താണെങ്കിലും പറയും. അപ്പോൾ എന്താണെങ്കിലും അതിനനുസരിച്ച് നമുക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കാനായിട്ടും സാധിക്കും. ഇനി രണ്ടാമത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ വളരെയധികം ടയേർഡാവുക എന്നുള്ളതാണ്. എപ്പോഴും ക്ഷീണവും തളർച്ചയുമാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല തലവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ തളർച്ച എന്ന് പറയുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ടല്ലോ. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടും അത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പതിവായിട്ടുണ്ടാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്താലും നന്നായിരിക്കും. ഇനി മൂന്നാമത്തത് ബോൺ ആൻഡ് ബാക്ക് പെയിൻ ആണ്. ഒരുപാട് സ്ത്രീകൾ എപ്പോഴും കംപ്ലൈൻറ്റ് പറയാറുള്ളൊരു കാര്യമാണ് ഒരു കാര്യവും ഇല്ലാതെ അവർക്ക് ബാക്ക് പെയിൻ ആണ്, അവർക്ക് ശരീരം വേദനയാണ്, അവരുടെ എല്ലുകൾക്ക് വേദനയാണ്, ജോയിൻസിനൊക്കെ പെയിൻ ആണെന്ന്. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ, അതായത് ഇപ്പോൾ നമ്മൾ വീണിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ കട്ടിയുള്ള പണിയൊന്നും ചെയ്തിട്ടില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഈ ശരീരം വേദനയോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ ബോൺസിനോ ജോയിൻസിനോ ഒക്കെ പെയിൻ ഉണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇത് പലപ്പോഴും പലരും അറിയാറില്ല. അവർ ചിലപ്പോൾ ഓർക്കും ഞാൻ ചിലപ്പോൾ പണി ചെയ്തുകൊണ്ടാവും ഇങ്ങനെ വേദന വന്നെന്ന് ചിന്തിച്ചിരിക്കും. പക്ഷേ ആക്ച്വലി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാവും ഇങ്ങനെ ബോൺ പെയിനും അതുപോലെ തന്നെ ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനും ഒക്കെ ഉണ്ടാവുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോൺ ഹെൽത്തിന് കാൽസ്യം അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നത് കുറയും. അതുകൊണ്ട് തന്നെ കാൽസ്യവും നമ്മുടെ ശരീരത്തിൽ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കാൽസ്യം കുറയുമ്പോൾ നമ്മുടെ ബോണിൻ്റെയും പല്ലിൻ്റെയും എല്ലാം ബലം കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബോൺ പെയിനും ബാക്ക് പെയിനും ജോയിൻറ്റ് പെയിനും എല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാൽസ്യം നമ്മുടെ ഉള്ളിലേക്ക് ആവശ്യത്തിന് എത്തണമെങ്കിൽ വൈറ്റമിൻ ഡിയും കൂടി വേണം. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് ആവശ്യത്തിന് കാൽസ്യം അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും പതിവായി മറ്റു കാരണങ്ങളൊന്നുമില്ലാതെ ബോൺ പെയിന്, ബാക്ക് പെയിന്, ലെഗ് പെയിന്, ജോയിൻറ്റ് പെയിൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്കപ്പ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. ഇനി നാലാമത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഡിപ്രഷനാണ്. ഡിപ്രഷനും ഈ വൈറ്റമിൻ ഡിയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. വൈറ്റമിൻ ഡി കുറവാകുമ്പോൾ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഈ ഒരു സ്റ്റേജ് സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്ന വഴി നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനും സാധിക്കുമെന്നാണ് പഠനങ്ങളെല്ലാം പറയുന്നത്. പിന്നെയുള്ളൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ മുറിവ് ഉണങ്ങാനുള്ള താമസമാണ്. മുറിവൊക്കെ വേഗം ഉണങ്ങി പുതിയ സ്കിന്നൊക്കെ ജനറേറ്റ് ചെയ്ത് വരാനായിട്ട് വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ളവരിൽ സ്വാഭാവികമായിട്ടും മുറിവ് ഉണങ്ങാനായിട്ട് വളരെയധികം സമയമെടുക്കും. ഇനി ആറാമത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ബോൺ ലോസ് ആണ്, അല്ലെങ്കിൽ ബോൺ ഡെൻസിറ്റി കുറവെന്ന് പറയാം. നമ്മളിപ്പോൾ എല്ല് തേയ്മാനം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എല്ല് തേഞ്ഞു പോകുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ബോണിൻ്റെ ഹെൽത്തിന് കാൽസ്യം അത്യാവശ്യമാണ്. കാൽസ്യം ശരീരത്തിലേക്ക് ചെല്ലണമെങ്കിൽ വൈറ്റമിൻ ഡിയും അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവും വളരെയധികം കുറയും. അതുകൊണ്ട് തന്നെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയാനും അതുവഴി വളരെയധികം പെയിൻ ഉണ്ടാവാനും ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എന്താണെങ്കിലും സപ്ലിമെൻറ്റ്സ് കഴിച്ചു തന്നെ ആവണം. സഹിക്കാൻ വയ്യാത്ത വേദനയാവും ഉണ്ടാവുക. ഈ ഒരു കേസ്, അതായത് ഈ ബോൺ ഡെൻസിറ്റി കുറയുന്നത് കണ്ടിന്യൂ ചെയ്താൽ എല്ലുകൾ വേഗം വേഗം ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും പതിവായിട്ട് നിങ്ങൾക്ക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ചെക്കപ്പ് ചെയ്താൽ വളരെയധികം നന്നായിരിക്കും. ഇനിയിപ്പോൾ ഏഴാമത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ഹെയർ ലോസ് ആണ്, അതായത് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടും ഇത് ഉണ്ടാവാറുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് മസിൽ പെയിൻ ആണ്. കുഞ്ഞുങ്ങളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഒരു കാര്യവും ഇല്ലാതെ മസിൽസിനൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നതും ഈ ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ സിംറ്റം ആയിട്ട് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസാണെങ്കിൽ കുഞ്ഞു നാളിലെ മസിൽസിനൊക്കെ പെയിൻ വരിക, അവരുടെ കാല് വളഞ്ഞു പോവുക, അതുപോലെ അവരുടെ കാലിന് ബലമില്ലാതെ വരിക, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ സിംറ്റം ആയിട്ടും കണ്ടുവരാറുണ്ട്. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന റിക്കറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. വൈറ്റമിൻ ഡി വളരെയധികം കുറഞ്ഞാലുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഞാൻ എന്താണെങ്കിലും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അതായത് കുഞ്ഞുങ്ങളിൽ വൈറ്റമിൻ ഡിയുടെ അത്യാവശ്യത്തിനെ കുറിച്ച്.
അപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസിൽ നിങ്ങൾക്കറിയാലോ, കുഞ്ഞുനാൾ മുതലേ, അതായത് അവർക്ക് ന്യൂ ബോൺസ് ആയിരിക്കുമ്പോൾ തൊട്ട് ഹോസ്പിറ്റൽ വിടുമ്പോൾ തൊട്ടേ അവർക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കണം. വൈറ്റമിൻ ഡി കൊള കാൽസിഫറോൾ ഡ്രോപ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എന്താണെങ്കിലും അത് കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സുവരെയെങ്കിലും മസ്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ബ്രസ്റ്റ് മിൽക്കിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്, പക്ഷേ അതിൽ വൈറ്റമിൻ ഡി മാത്രമേ ഇല്ല. അപ്പോൾ ആ ഇല്ലാത്ത വൈറ്റമിൻ ഡി നമ്മൾ എന്താണെങ്കിലും അവരുടെ ഉള്ളിൽ എത്തിച്ചു തന്നെ ആവണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നില്ലെങ്കിൽ ഡെയിലി കുഞ്ഞിനെ സൺലൈറ്റ് കൊള്ളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻസിൻ്റെ ആവശ്യം വരില്ല. ഡെയിലി നിങ്ങൾ കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിക്കുക. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ കാലിന് വളവോ എല്ലിന് ബലക്കുറവോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുക. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആണെങ്കിൽ സപ്ലിമെൻറ്റ്സ് കൊടുത്ത് നമുക്കത് ഭേദപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമുള്ളൊരു വൈറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും കുഞ്ഞു വാവുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്നവർക്കാണെങ്കിലും വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ്സൊക്കെ ധാരാളമായിട്ട് കഴിക്കാനും അതുപോലെ ഇടയ്ക്കൊക്കെ സൂര്യവെളിച്ചം കൊള്ളാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞു വാവുകളെയും എപ്പോഴും സൺലൈറ്റ് കാണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാനായിട്ടത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ്സിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും വെയിറ്റ് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർതാ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വരെ. ബൈ ബൈ, ടേക്ക് കെയർ.